നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ചിരിച്ചുകൊണ്ട് പണി കൊടുക്കുന്ന നേതാവാണ് ശിവരാജ് സിംഗ് ചൗഹാൻ. മധ്യപ്രദേശിലെ ഈ ജനകീയ നേതാവിന് നരേന്ദ്രമോദിയെ താഴെയിറക്കാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട നിരവധി കളികൾ അദ്ദേഹത്തിന് അറിയാം. അമിത്ഷായുടെയും മോദിയുടെയും ആധിപത്യത്തെ തകർത്തെറിയാൻ കൃത്യമായി ഒരു ലക്ഷ്യം, ഒരു മാസ്റ്റർ പ്ലാൻ ശിവരാജ് സിംഗ് ചൗഹാൻ തയ്യാറാക്കി കഴിഞ്ഞു എന്നാണ് അണിയറയിൽ സംസാരം. 821,000 വോട്ടിനാണ് ഇത്തവണ വിദിശ ലോക്സഭാ മണ്ഡലത്തിൽ ശിവരാജ് സിംഗ് ചൗഹാൻ വിജയിച്ചത്. അതായത് സുഷമ സ്വരാജ് നിരവധി തവണ വിജയിച്ചു കയറിയ മധ്യപ്രദേശിലെ വിദിശ, അവർ നേടിയ ഭൂരിപക്ഷത്തിൻ്റെ ഇരട്ടിയിലധികം നേടിയാണ് ഇക്കുറി ശിവരാജ് സിംഗ് ചൗഹാൻ ചരിത്ര വിജയം എഴുതിയത്. മധ്യപ്രദേശിലെ 29-ൽ 29 സീറ്റും നേടിയെങ്കിൽ അത് മോദിയുടെ പ്രഭാവമല്ല, മോദിയുടെ കരുത്തുമല്ല. നരേന്ദ്രമോദിയുടെ സ്വന്തം തട്ടകം എന്നിപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്ന ഉത്തർപ്രദേശിൽ സ്ഥിതി തകിടം മറിഞ്ഞിരിക്കുന്നു. അപ്പോഴും മധ്യപ്രദേശിൽ, തൊട്ടയൽ സംസ്ഥാനമായ മധ്യപ്രദേശിൽ, ഒരു ചെറുവിരൽ പോലും ബി ജെ പിക്കെതിരെ അനങ്ങാൻ കഴിയാത്ത രീതിയിൽ 29-ൽ 29 സീറ്റും നേടിയെടുത്തു. മോഹൻ യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിച്ച നിമിഷം മുതൽ തന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ അനുകൂലികൾ അതിശക്തമായ പരസ്യമായ പ്രകടനം മോഹൻ യാദവിനെതിരെ നടത്താൻ ഒരുങ്ങിയതാണ്. അന്നും ശിവരാജ് സിംഗ് ചൗഹാൻ സമീപനത്തോടെ ഇടപെട്ടതുകൊണ്ട് തന്നെയാണ് ഭരണം സുഗമമായി മുന്നോട്ട് പോയത്. ഇക്കുറി ലോക്സഭയിൽ ജയിച്ചു കഴിഞ്ഞ ശിവരാജ് സിംഗ് ചൗഹാന് കിട്ടിയ വകുപ്പ് സ്ഥാനം എന്നത് കൃഷി വകുപ്പും അതുപോലെ തന്നെ ഗ്രാമവികസനവും ഒക്കെയാണെങ്കിലും ചൗഹാൻ പ്രതീക്ഷിച്ചത് ആഭ്യന്തരം തന്നെയാണ്. അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന രീതിയിലേക്ക് നീങ്ങാനായിരുന്നു അദ്ദേഹത്തിൻ്റെ പുറപ്പാട്. ഗഡ്കരിയും ചൗഹാനും പുതിയ പ്ലാൻ ആലോചിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ ആധിപത്യത്തെ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമായ കാര്യം തന്നെയാണ്. ഗഡ്കരിയും ചൗഹാനും അതിനുവേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിലാണ്. ചൗഹാൻ അനുകൂലികൾ ഇപ്പോഴും മധ്യപ്രദേശിൽ മാത്രമായി ഒതുങ്ങുകയല്ല, രാജസ്ഥാനിൽ വസുന്ധരാ രാജയുടെ കൂടി ദീർഘമായ പിന്തുണയുണ്ട്. അദ്വാനി പക്ഷക്കാരനായ ചൗഹാന് അങ്ങനെ ഇങ്ങനെയൊന്നും മാറി നിൽക്കാൻ കഴിയില്ല. മധ്യപ്രദേശിൽ ഇപ്പോഴും ആധിപത്യം തനിക്കാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തന്നെയാണ് അവിടെ മുഴുവൻ സീറ്റും ജയിച്ചു കയറിയത്. ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെയുള്ളവർ വിജയിച്ചു കയറിയതിൽ നിർണായക പങ്ക് ചൗഹാനുണ്ട്. ഗുണാമണ്ഡലത്തിൽ സിന്ധ്യ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിന്നപ്പോഴൊന്നും ഇതുപോലെ ഒരു ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല. 540,000 വോട്ടിൻ്റെ മൃഗീയ ഭൂരിപക്ഷമാണ് ഗുണാമണ്ഡലത്തിൽ ജ്യോതിരാദിത്യ സിന്ധ്യ ബി ജെ പി ടിക്കറ്റിൽ നിന്നുകൊണ്ട് നേടിയെടുത്തത്. ചൗഹാൻ പുതിയൊരു ഇക്വേഷൻ ബിൽഡപ്പ് ചെയ്യുകയാണ്. അത് തീർച്ചയായും നരേന്ദ്രമോദിക്ക് വാളാകും എന്നതിൽ ഒരു സംശയവും വേണ്ട. വൈകാതെ കേന്ദ്ര ഗവൺമെൻറ്റിൽ, മന്ത്രിസഭയിൽ അഴിച്ചുപണി നടക്കും. അത് നടന്നില്ലേ, തീർച്ചയായും ഈ മന്ത്രിസഭ താഴേക്ക് വീഴും എന്നുള്ള ശക്തമായ താക്കീത് നൽകുകയാണ്. ചൗഹാന് പിന്തുണയുമായി വസുന്ധരാ രാജയും നിരവധിയായ ബി ജെ പി നേതാക്കളും വരുമ്പോൾ ചൗഹാൻ്റെ മുമ്പിൽ ഇതല്ലാതെ മറ്റൊരു രീതിയില്ല.